ഈശോ രണ്ട് മുക്കുവരെ കാണുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മീൻപിടുത്തത്തിൽ നിന്നും മനുഷ്യരെ പിടുത്തത്തിലേക്കുള്ള ഒരു മാറ്റം, ഒരു ഷിഫ്റ്റാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ഇത് അതിനപ്പുറത്താണ്. കാരണം എന്താ? അവർ മീൻ പിടിക്കുന്നത് അവരുടെ ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ടാണ്. ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിലാണ് ഈ മീൻപിടുത്തം. പക്ഷേ ഈശോ മുന്നോട്ട് പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്നതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അർത്ഥം എന്താ? ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ, ജീവിതത്തിൻ്റെ ഫോക്കസ് പോകരുത്. അത് ഒന്ന് മാറ്റിപ്പിടിക്കണം. ഒരു മീൻപിടുത്തക്കാരൻ തൻ്റെ വഞ്ചിയിൽ പോയി മീൻ പിടിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വന്ന് വിശ്രമിക്കുകയായിരുന്നു കടൽ തീരത്ത്. അതുവഴിയപ്പോൾ ഒരു വ്യവസായി വന്നു, അയാൾ വിളിച്ചുണർത്തി. എന്നിട്ട് ചോദിച്ചു, എന്തേ ഇത്ര നേരത്തെ തന്നെ വിശ്രമിക്കുന്നത് എന്ത്? അപ്പം അയാൾ പറഞ്ഞു, ഇന്നത്തെ ദിവസത്തേക്കുള്ള മീൻ ഞാൻ പിടിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നിങ്ങൾ വിശ്രമിക്കാവെന്ന് വെച്ച്. അയാൾ ചോദിച്ചു, എന്തൊരു വിഡ്ഢിയാ താന്, താൻ ഉച്ച കഴിഞ്ഞും കൂടെ പോയി ഇറങ്ങി അധ്വാനിച്ചാൽ ഇതിൻ്റെ നാലരട്ടി കിട്ടിയാലേ, എന്നിട്ടോ? അപ്പോൾ എന്നിട്ട് ഈ നാലരട്ടി കിട്ടുമ്പോൾ നാലെയും അതുപോലെ അധ്വാനിക്കണം. അങ്ങനെ കുറേ കാലം അധ്വാനിച്ച് കഴിയുമ്പോൾ തനിക്ക് ഈ ചെറിയ വള്ളം മാറ്റിയിട്ട് വലിയ ഫിഷിംഗ് ബോട്ട് വാങ്ങിക്കാൻ തോന്നി. പള്ളി ചോദിച്ചു, എന്നിട്ടോ? അങ്ങനെ ഫിഷിംഗ് ബോട്ട് വാങ്ങിക്കുമ്പോൾ കൂടുതൽ മീനെ കിട്ടുമോ, കൂടുതൽ ധനികനാകാം. അപ്പോൾ പള്ളി ചോദിച്ചു, എന്നിട്ടോ? അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറേ ഏറെ ഫിഷിംഗ് ബോട്ടുകൾ വാങ്ങിച്ചിട്ട് ജോലിക്കാരെ വെച്ച് മുമ്പെടുത്തം നടത്താൻ പറ്റിയാലേ തൻ്റെ വാർദ്ധക്യത്തിൽ അങ്ങനെ തനിക്ക് വീട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി. അപ്പോൾ ഈ മുപ്പൻ ചോദിച്ചു, ദേ ആ വിശ്രമം തന്നെയല്ലേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഫോക്കസ് ഉപജീവനത്തിനുള്ള പരിശ്രമങ്ങളിൽ നിന്നും മാറ്റി അതിനാധാരമായിട്ട് നിൽക്കുന്ന ജീവനിലേക്ക് മാറ്റിപ്പിടിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. നിന്റെ അനുദിന ജീവിതത്തിലെ ജീവനെ വളർത്തുന്നതെല്ലാം, ജീവനെ പോഷിപ്പിക്കുന്നത് എന്തുമാകാം. ചിലർക്ക് കവിത അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നത് ഏറെ സന്തോഷം പകരുന്നു, ചിലർക്ക് വായനയാണ്, പോരാ യാത്രയാകാം. കടൽ തീരത്തിരിക്കുന്നത് അല്ലെ മലമുകളിലേക്ക് കയറിപ്പോകുന്നത് മനസ്സിന് കുളിർമയാണ്. അല്ലെങ്കിൽ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ടുള്ള സംഭാഷണങ്ങൾ ആനന്ദം തരുന്നു. നിന്റെ ജീവനെ, അതിനെ പോഷിപ്പിക്കുന്നത്, വളർത്തുന്നത്, വർദ്ധിപ്പിക്കുന്നത് എന്താണോ അതിലേക്ക് ശ്രദ്ധ തിരിക്കുക. കാരണം ജീവസന്ധാരണത്തെക്കാൾ പ്രധാനപ്പെട്ടത് നിങ്ങളെ ജീവനാണ്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവൻ വളർന്ന് വളർന്ന് അതിൻ്റെ നിറവിലേക്ക് വരും. അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന ജീവനായിരുന്നു നസ്രസിലെ ഈശോ. ആ നിറഞ്ഞു തുളുമ്പുന്ന ജീവൻ്റെ പ്രത്യേകത എന്താ? തുളുമ്പുമ്പോൾ അടുത്തു വരുന്നവർക്കൊക്കെ അത് ആനന്ദം പകരും, സമാധാനം പകരും, ആശ്വാസം പകരും. അതുകൊണ്ട് ഈശോ പറയുന്നത് ജീവിതത്തിൻ്റെ ശ്രദ്ധ ഒന്ന് മാറ്റിപ്പിടിക്കാനാണ്. ഇപ്പോഴത്തെ വലയിലും വഞ്ചിയിലും ഒറ്റാലിലുമാണ് ജീവസന്ധാരണത്തിൻ്റെ വഴികളിലാണ്. അതിൽ നിന്നും മാറി എന്നിലെ ജീവനെ പോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന, വളർത്തുന്ന ഘടകങ്ങളെ ശ്രദ്ധിക്കുക. ജീവനിലേക്ക് ശ്രദ്ധ മാറ്റുക. നീ മനുഷ്യരെ പിടിക്കുന്നവരായി മാറും.